പഴം കിട്ടിയാൽ നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കും. പണ്ടൊക്കെ നമ്മൾ പഴം കിട്ടിയാൽ സ്ഥിരം ഏത്ത ഏത്തയ്ക്കാപ്പോ അല്ലെങ്കിൽ പഴംപൊരി എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉണ്ടാക്കത്തുള്ളായിരുന്നു. ഇപ്പം പഴം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ഐറ്റംസ്. അതിൽ എനിക്കൊന്ന് കഴിക്കണം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയ ഒരു ഐറ്റമാണ് പഴം നെയ്യട. ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ, അതായത് ഞങ്ങൾ പത്തനംതിട്ടക്കാർക്കൊന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അത്ര ഫെമിലിയർ അല്ല. ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ നോക്കി എല്ലാം ഉണ്ടാക്കാറുണ്ട്. എന്നാലും നമ്മൾ സ്ഥിരം ഏത്തയ്ക്കാപ്പവും ഇവിടെ വന്നതിന് ശേഷം, അതായത് ദുബായ് വന്നതിന് ശേഷമാണ് നമ്മുടെ ഉന്നക്കായ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ട് ഒന്നെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലാതെ നമ്മളിങ്ങനത്തെ ഒന്നും നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം തന്നെ ഉണ്ടെന്നുള്ളത് തന്നെ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനിന്ന് പഴം വെച്ചുള്ള പഴം നെയ്യടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പഴം നെയ്യട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് രണ്ട് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട്. സെയിം അളവിൽ നമുക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം നമ്മുടെ പശുവും പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് നല്ലൊരു ബാറ്ററായിട്ട് അടിച്ച് എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടുമേ കട്ടയില്ലാത്ത രീതിയിൽ ദാ ഇതുപോലെ അങ്ങ് അടിച്ച് ഈ ഒരു ലൂസിൽ കണ്ട കൊരി ഒഴിക്കുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു ലൂസിൽ നമുക്കിങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്കൊരു മുട്ടയുടെ ബാറ്റർ കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഞാൻ ആ സെയിം മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. ആവശ്യത്തിനുള്ള മധുരം എന്ന് പറയുന്നത് മധുരം ചിലർക്ക് കൂടുതൽ ഇഷ്ടമാണ്, ചിലർക്ക് കുറവ് മതി. അപ്പോൾ അതനുസരിച്ചിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്തിടുക. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം മധുരം ഇടുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് ഇതാ ഒരു 2-3 ഏലക്കയുടെ അരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം, അതിഷ്ടമുള്ള അനുസരിച്ചിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കണം. അടുത്ത ബാറ്റർ, മുട്ടയുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു ബൗളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പഴം നെയ്യുടെ ആയതുകൊണ്ട് തന്നെ അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ്. ഇതാ ഇതുപോലെ 3 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. അടുത്തത് ഞാൻ ഇതുപോലെ ഒരു പാന് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് നമ്മുടെ ആ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴമെല്ലാം ഇതുപോലെ അങ്ങ് വാട്ടിയെടുത്താൽ മതി. രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തേച്ചാൽ മതി. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പഴമെല്ലാം ഒന്ന് വാട്ടിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ എടുത്ത പഴമെല്ലാം ഞാൻ ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്, അത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കാഷ്യൂ നട്ടൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഇട്ടതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് കോരി മാറ്റാം. ഇനി അടുത്തത് നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവുകയാണ് പഴം നെയ്യയുടെ സെറ്റ് ചെയ്യാനായിട്ട്. ദാ ആദ്യമേ നമ്മുടെ ആ മൈദയുടെ മിക്സില്ലേ, ആ ഒരു ബാറ്റർ ദാ ഇതുപോലെ തീ നന്നേ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് വട്ടത്തി ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇച്ചിരി വലിയ പാന കൊണ്ട് ഞാൻ ഇച്ചിരി മാവേറെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല നൈസായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. ഫുള്ളായിട്ട് നെയ്യുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
ഈ മൈദയുടെ ബാറ്റർ നന്നായിട്ട് വേഗത്തിൽ തന്നെ ആയി കിട്ടും. ഇതാ ഇതുപോലെ വേഗത്തിൽ തന്നെ ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് നടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ ഒന്ന് അടച്ചു വന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, ആ മുട്ടയുടെ ബാറ്റർ, ഈ ബാറ്റർ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് മൈദയുടെ ബാറ്ററിനെക്കാട്ടി ഇത്തിരി കൂടെ ഒന്ന് വെന്ത് വരും. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണം. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചതായതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ തീ തന്നെ ഇടണം. ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ, അതായത് നെയ്യിൽ ആക്കി വെച്ചിരിക്കുന്നത്, അതിനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈദമാവില്ലേ, അത് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പഴം നെയ്യടയുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇതിപ്പം മേളി ഭാഗം കണ്ടില്ലേ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇപ്പുറത്തെ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് മുരിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ നമുക്കിതെല്ലാം വെന്തോന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്ക്, അതായത് ഒരു ടൂത്ത് പിക്കോ എല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, നമ്മൾ കേക്കൊക്കെ വെന്തോന്ന് നോക്കത്തില്ലേ, അതുപോലൊക്കൊന്ന് വെന്തോന്ന് നോക്കാം. ചെറുതായിട്ടൊരു നടുക്കൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം ഒരു 5 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് ഇങ്ങനെ ഒന്ന് വെക്കുകയാണ്. ഞാൻ ഒരു വശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കണ്ടോ, നമ്മുടെ പഴം നെയ്യട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇപ്പം പഴം വെച്ചിട്ട് എപ്പോഴും സെയിം ആയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വെറൈറ്റി ആയിട്ട് കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആണല്ലോ. പഴവും മുട്ടയൊക്കെ ആണല്ലോ നമ്മൾ, മുട്ടയും മുട്ടയും പാലും ഒക്കെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.